പ്രഷറിലുണ്ടായ ഒരു വലിയ വീഴ്ചയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. 5 ലക്ഷം നിക്ഷേപിച്ച ആൾക്ക് അടുത്ത മാസം 1.5 ലക്ഷം പലിശ നൽകി. തിരുവനന്തപുരം കടക്കാവൂർ ട്രഷറിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അജിത് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജിത്, 1.5 മാസം കൊണ്ട് 1 ലക്ഷം രൂപ പലിശ, വിചിത്രമെന്നൊന്നും പറഞ്ഞാൽ പോരാ, 1.5 ലക്ഷം പലിശ വിചിത്രമെന്നൊന്നും പറഞ്ഞാൽ പോരാ, എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ശാലിനി, ഈ സോഫ്റ്റ്വെയറിലെ പ്രശ്നം ട്രഷറിയിൽ വലിയ തോതിൽ വലിയ തലവേദനയും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോഴും സോഫ്റ്റ്വെയറിൽ പ്രശ്നമില്ല എന്ന് പറയാനാണ് ട്രഷറി വകുപ്പ് സ്ഥിരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അതായത് നമ്മൾ വഞ്ചൂർ സബ് ട്രഷറിയിൽ ഉണ്ടായതും സോഫ്റ്റ്വെയറിൽ അതേ പ്രശ്നമാണ്. അതിന്റെ തുടർച്ച എന്ന നിലയിൽ അതിനുശേഷം സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും പ്രശ്നങ്ങൾ അതേപടി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് വലിയ ഒരു സംഭവം കടക്കാവൂരിലുണ്ടായത്. അതായത് കഴിഞ്ഞ മാസം അവസാനം ഒരാൾ 5 ലക്ഷം രൂപ ട്രഷറിയിൽ നിക്ഷേപിച്ചു കടക്കാവൂർ സബ് ട്രഷറിയിൽ. തൊട്ടടുത്ത അദ്ദേഹത്തിന് 1.5 ലക്ഷം രൂപ പലിശ നൽകി. ഈ നിക്ഷേപിച്ച ആള് അത് മനസ്സിലാക്കുന്നത് 12,500 രൂപ ഇൻകം ടാക്സ് ഇനത്തിൽ വലിച്ചു. അപ്പൊ അത് എങ്ങനെയാണ് വലിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രഷറിയിൽ നോക്കിയപ്പോഴാണ് ഇത്രയും രൂപ പലിശ അനാഥ കിടക്കുന്നത്. ശരി അജിത്, ട്രഷറിയിലാണ് വീണ്ടും ഈ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. 5 ലക്ഷം നിക്ഷേപിച്ച ആൾക്കാണ് അടുത്ത മാസം 1.5 ലക്ഷം പലിശ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കടക്കാവൂർ ട്രഷറിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്.